എടാ മോട്ടു, എന്റെ ജ്യൂസ് എന്തായാലും എത്ര നേരമായി ഞാൻ പറഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു വെക്കാനായിട്ട്. എടാ പിഞ്ചാനെ, ഞാൻ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ കണ്ടില്ലടാ, നിന്റെ കൺമുമ്പിലല്ലടാ ജ്യൂസ് ഇരിക്കുന്നത്. അങ്ങോട്ട് എനിക്ക് എത്തത്തില്ല എന്റെ മോട്ടു, ഒന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് എടുത്ത് തായോ. ഇങ്ങോട്ട് പായോ. അതെ വരുന്നേ. അല്ല പിഞ്ചാനെ, എടാ ഷിൻചാൻ എന്താ ചെയ്യുന്ന അവിടെ, മീൻ കിട്ടിയാവല്ലോതും. ആ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ദേ വരുന്ന. എടാ അപ്പൊ നിനക്ക് ജ്യൂസ് വേണ്ടേ? ജ്യൂസ് ഞാൻ വന്നിട്ട് കുടിക്കാലേ. എന്റെ പൊന്നെ മോട്ടു, എടാ പട്ടിൽ എന്തോ അവിടെ കാണിക്കുന്നത്. എടാ പട്ടില് ഫുൾ ടൈം കിടന്ന് ഉറക്കാടെ, ഓരോന്ന് ഇങ്ങനെ ആലോചിക്കാണ് അവന്. സത്യം പാവം പട്ടിലു. എടാ പട്ടിലു, നീ എന്തായാലും എന്തെങ്കിലൊക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ അന്നന്റെ അടുത്ത് പറ ഫ്രാങ്ക്ലിൻ ഒന്ന് സെറ്റാക്കിത്തരും. അപ്പൊ ഇത് നമ്മുടെ മോട്ടുവിന്റെ പട്ടിലുകൊണ്ടേ പുതിയൊരു സെറ്റപ്പാണ്. കളിക്കാൻ വേണ്ടിട്ട് മോട്ടുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി കൊടുത്തതാണ് ഈ കളിക്കാൻ വേണ്ടിയുള്ള ഒരു പാർക്ക്. ഇതാണ് നമ്മുടെ മോട്ടു പട്ടിലുകൊണ്ട് വീട്. ഏകദേശം ഈ വീട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടാവില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ഷിൻചാൻ എന്തിനാവ ചെയ്യുന്ന ഇവിടെ? അവന്റെ ലൈല നിർത്തി നിർത്തി നിർത്തിക്ക നിർത്തിക്ക. അല്ല നീ ഇവിടെ എന്താ ചെയ്യാ? എന്റെ പൊന്നെ പിഞ്ചാന, നിനക്ക് കണ്ണുകണ്ടൂടെ, നമ്മടെ മീൻ പിടിച്ചോണ്ടിരിക്കാണ്. ആ അതെനിക്ക് മനസ്സിലായി. എടാ എത്ര മീൻ കിട്ടിയാണ്? 4 മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 4 മീനാ? അതാരൊക്കെയാ? മോട്ട് പറ്റുള്ളൂ, പിന്നെ ഞാന് നീയെ. ആ ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഇനി പിടിക്കാൻ കിട്ടുന്നില്ലേ മീന്? ആ ഇനി ബൈറ്റ് തീർന്ന്, ഇനി കുറച്ച് ബൈറ്റ് എടുത്തുകൊണ്ടു, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് കൊളുത്തിരട്ടെ മീൻ വെള്ളത്തിലോട്ടെ. എടാ നിന്നെ ഞാൻ ഉണ്ടല്ലോ, ഞാൻ നിന്നെ തട്ടിയിടും വെള്ളത്തിലോട്ട്. മിണ്ടല്ലോ നീ. എടാ ബക്കറ്റില് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ആ നീ പോയിട്ട് കാര്യം ചെയ്യ്, കുറച്ച് വെയിറ്റ് എങ്ങനെ മേടിച്ചിട്ട് ആയോ കടയിൽ പോയിട്ട്. ആ ഞാൻ എന്തായാലും മേടിച്ചിട്ട് തരാം. ലാ ലാ ലാ. അല്ല ഫ്രാങ്ക്ലിൻ അമ്മയുടെ പുറത്തു പോയിരുന്നു പറഞ്ഞിട്ടില്ലേ, ഇവനെ കൊണ്ട് ഇവനക്ക് അടി തല്ലി മേടിച്ചിട്ടാണുള്ള ഐഡിയകളെ. എടാ ഫ്രാങ്ക്ലിൻ അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ ഭായി പറഞ്ഞ് പുറത്തു പോയിരുന്നു നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ, അയ്യോ അപ്പൊ നമുക്ക് തൽക്കാലം 4 മീൻ മതിയടാ. എന്നാ 4 മീൻ മതി, മോട്ടിന്റെ അടുത്ത് പറ. ഓക്കെ ഓക്കെ ഓക്കെ. എടേ മോട്ടൂടാ തടിയാ, എടാ മീനും കാര്യങ്ങളൊക്കെ 4 പിടിച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ റെഡി ആയിക്കോട്ടെ. ചട്ടിയും വെളിച്ചെണ്ണ എടുത്തോട്ടോടാ, കുറച്ച് കയ്യട്ടെ എന്റെ മോട്ടു. ഞാൻ കൊച്ചുകൂടെ ആലോചിക്കട്ടെ മോട്ടു. ആ ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈഡൻ വിളിക്കട്ടെ, എന്താ പരിപാടി എന്ന് ചോദിക്കട്ടെ. ആടാ നീ വിളിച്ചു ചോദിക്ക എന്തായാലും. ഫ്രാങ്ക്ലിൻ ബൈ 2 1 രമണി കുളിക്കവേ അതിരാവിലെ. ആരാട ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് വിളിക്കുന്നത്? ആ അയ്യോ ഇത് നമ്മുടെ പിഞ്ചാനാണല്ലോ. എടാ പിഞ്ചാനെ പറയടാ പറയടാ, എന്ത് പറ്റി? ഹലോ ഫ്രാങ്ക്ലിൻ ബൈ, എന്താണ് പരിപാടി? എവിടെയാണ്? എത്ര നേരായി ഞാൻ വിളിക്കുന്ന ഫോണ്. എവിടെയാണ്? നമ്മളെ ഇങ്ങോട്ട് ആക്കി തന്നെ തിന്നക്ക് 1 ആഴ്ചയായി. എവിടെയാണ്? എടാ ഞാനാണെങ്കിൽ കുറച്ച് ബിസിയിലാടാ പിഞ്ചാനെ. എന്ത് പറ്റിടാ ഫ്രാങ്ക്ലിൻ ബൈ, എന്നാണ് നമ്മളെ കൊണ്ടുപോണ കൊണ്ടുവരുന്ന വീട്ടിലോട്ട്? എടാ ഇന്ന് ഈവനിങ് ഞാൻ നിങ്ങളെ കൊണ്ടുവരടാ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ ഇവിടെ ജ്യൂസ് കുടിക്കുന്നത്, ഷിൻചാൻ ഇവിടെ മീൻ പിടിക്കുന്നത്. അത് ശരി. എടാ മോട്ടോനും പട്ടോനും ഒക്കെ സുഖല്ലേ ഇവിടെ? പിന്നല്ലാണ്ട് സുഖാണോന്നാ സുഖ. ഇതൊരു അടിച്ച് പൊളിക്കുവാണ് ഇവിടെ. അത് മതി, അത് കേട്ടാ മതി. പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ, നമുക്ക് ചെറിയ പണിയുണ്ട്. അതെന്തുവാണ്? നമ്മുടെ മോട്ടൂനും പട്ടോനും എന്തെങ്കിലുമൊക്കെ കളിക്കാൻ സെറ്റാക്കി കൊടുക്കണം. അമ്മമാ ഇവിടെ വെറുതെ ഫുൾ ടൈം മറ്റേ കുക്കിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എടാ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാടാ. എടാ പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർപ്രൈസോ? അതെന്ത് സർപ്രൈസ് ഫ്രാങ്ക്ലിനെ? അതൊക്കെ ഉണ്ട്, നിങ്ങളെ വന്ന് പിക്ക് ചെയ്ത് ഞാൻ കാണിച്ചല്ലേ, വലിയൊരു സർപ്രൈസ് ആണ്. ഓക്കെ 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 ഓക്കെ. ഞാൻ എന്തായാലും ഷിൻചാന്റെ അടുത്ത് പറയട്ടെ ഫ്രാങ്ക്ലിൻ ബൈ. ആടാ ഓക്കെടാ, ബൈടാ, ഞാൻ വിളിക്കാം എന്തായാലും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂട്ട്സാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇന്ന് ഷിൻചാനും പിഞ്ചാനും നമ്മുടെ അവരുടെ പുതിയ RC ഗാരേജ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പോണ്. RC കാർസ് എന്ന് വെച്ചാൽ നമ്മൾ കുറെ കമന്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. കുഞ്ഞി കാറുകളില്ലേ RC കാറുകൾ, അതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളിന്ന് ഷിൻചാനും പിഞ്ചാനും ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും RC ഗാരേജ് ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുമാതിരി ചെറിയൊരു RC പമ്പ് നമ്മുടെ ഷിൻചാനും, അതുമാതിരി തന്നെ പിഞ്ചാനും നമ്മൾ ചെറിയൊരു RC പമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് കണ്ടില്ലേ ഗൈസ്, എങ്ങനെയുണ്ട് സംഭവം? നൈസ് അല്ലേ? അതുമാതിരി തന്നെ നമ്മൾ കുറച്ച് RC വണ്ടികൾ നമ്മൾ സിമിയോന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് RC വണ്ടികൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ആ RC വണ്ടി നമ്മുടെ ഡീലർഷിപ്പിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അത് പോയിട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഷിൻചാനും
ബിഞ്ചാനും പോയിട്ട് വിളിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ പുതിയൊരു വീടും അതുമാതിരി തന്നെ നമ്മുടെ ആർ സി ഗാരേജും. മീൻസ് അപ്പൊ നമ്മുടെ വീട് കാണിച്ചു തരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ അടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് റിച്ച് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ വെക്കാനാണ് നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയേക്കുന്നത്. അതുമാതിരി പിന്നെ ഫ്രാങ്ക്ലിന്റെ വലിയ വലിയ വണ്ടികളൊക്കെ നമ്മൾ എന്തായാലും ഇവിടെ ആയിരിക്കും പാർക്ക് ചെയ്യാൻ പോകുന്നത്. അതുമാതിരി തന്നെ ഫ്രാങ്ക്ലിന്റെ ജിമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി റിപ്പയർ ചെയ്യാനും അതുമാതിരി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ ഇങ്ങോട്ടാക്കി. പിന്നെ നമ്മൾ രണ്ട് ബാൽക്കണി സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായ കുടിക്കാനും ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിരിക്കാനൊക്കെ നമ്മൾ അടിപൊളി സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് ഇത് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടും ആണ് ഈ കിടക്കണത്, കണ്ടില്ലേ. ഡേയ് മച്ചു എന്തുണ്ട്? എടാ സുഖം സുഖം സുഖം. എടാ ഒരെണ്ണം നമുക്ക് ഒഴിക്കട്ടെ. ഹേയ് വേണ്ട വേണ്ട, ഞാൻ ബന്ധിപ്പിക്കാറില്ലടാ. ഡ്രിങ്കിങ് ആൽക്കഹോൾ ഇസ് ഇഞ്ചുറി ടു ഹെൽത്ത്, അറിയത്തില്ലേ? എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, അതുമാതിരി തന്നെ അപ്പുറത്താണെങ്കിൽ വേറൊരു ബാൽക്കണി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇവിടെ രണ്ട് എൻട്രൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് ഇതിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റും കണ്ട. പിന്നെ അതുമാതിരി തന്നെ ഇപ്പുറത്ത് കൂടെ നമുക്ക് കിടക്കാൻ പറ്റും കണ്ട. വിഷയല്ലേ, ഇത് അടിയിലോട്ട്. ഓക്കെ, അടുത്ത ഈ വ്യൂ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാം. ഓക്കെ, അടിയിൽ വണ്ടിയൊക്കെ പോണത് കാണാം. ഓക്കെ, ഇത് നമ്മുടെ വേറൊരു ഫ്രണ്ട്. ഹായ് ഗൈസ്, നമ്മുടെ ഗാർഡൻ ആണ് ഇട്ടത്. അതുമാതിരി നമുക്ക് അടിയിലോട്ട് ഇങ്ങനെ കാണാനൊക്കെ പറ്റും അപ്പുറത്ത്. നല്ല രസമില്ലേ കാണാനായിട്ട്? വിഷയല്ല സംഭവം. അതുമാതിരി തന്നെ ഇവിടെ നിന്നും നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഗേറ്റ് തുറക്കും. നമുക്ക് രാത്രി നമ്മൾ ഗേറ്റ് പൊട്ടിയിടും. കള്ളമാരെ ശല്യമുള്ളതാണ്, അതാണ് പ്രശ്നം. ഓക്കെ, അതുമാതിരി തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ചിഞ്ചാന്റെ പിഞ്ചാന്റെ ഗ്യാരേജ് വന്നിരിക്കുന്നത്. സംഭവം വിഷയല്ലേ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഗൈസ് എന്തായാലും ലൈക്ക് ചെയ്യാം. ഓക്കെ, അതുമാതിരി തന്നെ നമ്മൾ ഇപ്പൊ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ, നല്ല നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളെന്ത് ആ വണ്ടി ആർ സി വണ്ടി ആക്കിയിട്ട് നമ്മൾ എന്തായും നിങ്ങളുടെ പേര് ആ കമന്റ് നല്ല നല്ല വണ്ടിയുടെ പേരിട്ട ആൾക്കാരുടെ പേര് നമ്മൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാ കേട്ടാ, നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട്. അതിന് നമുക്ക് വണ്ടി, ഏത് വണ്ടി? വണ്ടി വേണ്ട നമുക്ക് ഇപ്പൊ തൽക്കാലം. ഏതെങ്കിലും ട്രക്കും വിളിച്ചിട്ട് കൊണ്ടുപോവാ നമുക്ക് എന്തായാലും. ഗൈസ്, അപ്പൊ നമ്മള് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഈ വണ്ടി എടുത്തേക്കുന്നത്. നമ്മുടെ പഴയ വണ്ടി നമ്മള് വിറ്റില്ല. നമ്മള് ഒരു പൈസക്ക് അത്യാവശ്യം പഴയ വണ്ടി അങ്ങനെ നമ്മള് വിറ്റായിരുന്നു. മോനെ, ഇനി വേണം നമുക്ക് കുറെ വണ്ടികളൊക്കെ മേടിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്. നമുക്ക് നേരെ എന്തായാലും സിമിയോന്റെ അടുത്തേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ സിമിയോന്റെ ഡീലർഷിപ്പിലൂടെ എത്താറായിട്ടുണ്ട്. ദേദാ അറ്റത്താണ് നമ്മുടെ സിമിയോന്റെ ഡീലർഷിപ്പ് വരുന്നത്. അപ്പൊ നമ്മളപ്പോ ഓൾറെഡി നാല് വെഹിക്കിള് ആർ സി കാറുകൾ നമ്മൾ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സിമിയോൺ എന്നെ സാധനങ്ങൾ ഓർഡർ സെറ്റ് ആക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിമിയോൺ എവിടെ? അവിടെ ആ കിടക്കണത് നമ്മുടെ കാറല്ലേ. ആ സിമിയോന്റെ അവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബൈക്ക് എന്തെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ ഈ റാംഗ്ലർ ഇവൻ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാ. ഇവനെ കൊണ്ട് ഇവന്റെ പരിപാടി ഇതിന് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചാൽ ഇവരത് എടുത്തടിച്ചു മാറ്റും അങ്ങോട്ട്. അപ്പൊ ഒന്ന് ഓ റേഞ്ച് റോവർ വന്നിട്ടുണ്ടല്ലേ, റോൾസ് റൈസ് റേഞ്ച് റോവർ ബുഗാട്ടി എന്റെ അളിയ കൊള്ളാട്ടാ. നമുക്ക് ഇതും കൂടെ ഒന്ന് ഓർഡർ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ആ സിമിയോ ഉണ്ട്. എടാ സിമിയോ, ഞാൻ പറഞ്ഞ നാല് വണ്ടി എന്താ? എടാ എടാ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടോ? ലോറിയിലാണ് വണ്ടി കിടക്കുന്നത്. ആർ സി വണ്ടികളല്ലേ? ആ ആർ സി തന്നെ, ഇതന്നെ സംഭവം. എടാ പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയായി? എടാ റേറ്റ് ഒരു കാറിന് 2 കോടി, ഒരു കാറിന് 2.5, ഒരു കാറിന്റെ 3, ഒരു കാറിന് 5. മൊത്തം എത്രയായി? എടാ മൊത്തം നീ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാതാ. എടാ നീ 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 പറ നീ മൊത്തം കണക്ക് എത്ര നീ പറ നോക്കിട്ട്. എടാ ഫ്രാങ്കിലെ നീ ഒന്ന് കണക്ക് കൂട്ടി പറയടാ, എനിക്ക് കണക്കറിയില്ല. നിനക്ക് അറിഞ്ഞൂട്? ആ എടാ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് നിനക്ക് റേറ്റ് പറഞ്ഞുതരാം. എടാ നീ എന്നെ പറ്റിക്കരുത് കേട്ടാ. ഇല്ല പറ്റിക്ക, നിന്നെ ഞാൻ പറ്റിക്കോടാ സിമിയോണെ. നിന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പരിപാടി ഇത്. ഓക്കെ ഓക്കെ ഓക്കെ, നീ എന്തായാലും വണ്ടി കൊണ്ടേക്കോ. പൈസ നീ അയച്ചു? അയച്ചില്ലെന്നല്ലോ ഫ്രാങ്കിലിന്. ഞാൻ ഈ വണ്ടിയിൽ മൊത്തം എടുത്തോണ്ട് എടാ. ഞാൻ അയക്കാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് വരാപ്പ. ഓക്കെ, സൂക്ഷിച്ചു കണ്ടോ കേട്ടാ. ഓക്കെ 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 ഓക്കെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റ് പഠിച്ച കള്ളനാണ് അവൻ. എടാ പോയിട്ട് അവേ ബൈ. പോയിട്ട് അപ്പൊ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലോട്ട്. 1, 2, 3, 4 ബോക്സ് ഉണ്ട്. ഇതിൽ 4 വണ്ടികൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏത് വണ്ടികളും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ എന്തായാലും വണ്ടി നല്ല പാടുണ്ട് കയറാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഇപ്പോഴത്തെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ റോഡ് ടു 50K ആണ്. ഇനി ജസ്റ്റ് 8K
സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. അതായത് 8 സംതിങ് 8000 സംതിങ് സബ്സ്ക്രൈബേഴ്സും മതി, നമ്മൾ ഈസി ആയിട്ട് 50K അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത വണ്ടികൾ ഏതൊക്കെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മളപ്പോ എന്തായാലും കൊണ്ടുവരണമായിരിക്കും. സിറ്റിയിൽ കുറെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ആംബുലൻസ്, പിന്നെ അത് മതി ക്രെയിന്, ട്രക്ക്, JCB, അങ്ങനെ കുറെ ട്രാക്ടർ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ജെറ്റ്, പിന്നെ പോലീസുകാരുടെ പട്ടാളക്കാരുടെ വണ്ടിയില്ലേ. അപ്പൊ നിങ്ങൾ കറക്റ്റ് പേര് നല്ല അടിപൊളി വണ്ടികൾ കമന്റ് ഇട്ടാൽ നിങ്ങളുടെ പേര് നമ്മൾ എന്തെയും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ അടിപൊളി തന്നെ നല്ല നല്ല അടിപൊളി വണ്ടികളുടെ പേര് കമന്റ് ഇടാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. ഇന്ന് എന്ത് പറ്റുന്ന തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ പഴയ വീടാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ പുതിയ വീടാണോ ഇഷ്ടം നിങ്ങൾ പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോവാനായിട്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ആ വണ്ടി എടുത്ത് മാറ്റട്ടെ, എന്നിട്ട് കേറൂന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എനിക്ക് ഉറപ്പില്ല, എനിക്ക് തോന്നുന്നത് മേളിൽ ഇടിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മേളിൽ ഇടിക്കുന്നു. അളിയ, നമ്മളെ സാധനം ആലോചിച്ചില്ലാട്ടാ. നമുക്ക് എന്തായാലും വലിയ വലിയ വണ്ടികളൊക്കെ ആയിട്ട് ഒരു പാലം അങ്ങോട്ട് പണിയാണ്, ഒരു ക്രോസ് പാലം. അളിയ, അതെങ്ങനെ ഉണ്ടാവും, വിഷയാവത്തില്ല ഒരു ക്രോസ് പാലം എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പൊക്കി കൊണ്ടുകൊണ്ടി വരും. എന്റെ അളിയ, കടക്കുവോ എടാ, കടക്കൂലടാ, അവിടെ ഇടിച്ച് ഇതിപ്പോ എന്തായാലും പൊക്കി കൊണ്ടുപോണ്ടി വരും മോനെ. നമുക്കിപ്പോ വണ്ടി എന്തായാലും തൽക്കാലം ഇവിടേക്ക് വെക്കാം. സെറ്റ് സെറ്റ് സെറ്റ്. ഇനി നമുക്ക് എന്തായാലും തലേ വെച്ച് പൊക്കി കൊണ്ടു പോകാം. അയ്യോ ഓ, എന്റെ പൊന്നോ, നമ്മുടെ അവസ്ഥ കണ്ടില്ലത്, ഇപ്പൊ തലേ വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയായി. എന്റെ അളിയ, ക്യാമറ പൊട്ടുവോ, തട്ടി ഇതാട്ടാ. നമ്മൾ ലെഫ്റ്റിലോട്ട് എടുത്ത് എന്തായാലും തട്ട, അപ്പൊ റൈറ്റ് പിടിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. ഓ, ഒരു അറബാന ഉണ്ടെങ്കിൽ അറബാനെ കയറ്റി കൊണ്ടുപോയിരുന്നു അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ, വിചാരിക്കുന്ന മാതിരി അല്ല ഈ വണ്ടി. ഓ എന്റെ അളിയ, ഞാൻ എന്തായാലും അപ്പൊ അങ്ങോട്ട് ഓടിക്കൊണ്ട് പോട്ടെ ചേട്ടാ. ലാലാലാ, നമ്മുടെ റാംഗ്ലർ ഇവിടെ ഇടാല്ലേ, ഇവിടെ സെറ്റ് ആവും റാംഗ്ലർ. റാംഗ്ലർ എന്തായാലും ഇങ്ങോട്ട് കയറും, അത് കാരണം കുഴപ്പമില്ല. നമ്മൾ എന്തായാലും 3 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൂടെ ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ. എന്റെ പൊന്നോ, ഇത് ഇനി ലോക്ക് തുറന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും വണ്ടികൾ കാണിച്ചരാവേ. എങ്ങനെയുണ്ട് ഗൈസ് സംഭവം, വിഷയല്ലേ? നമ്മൾ മറ്റേ കാർസ് സിനിമയത്തെ നീല വണ്ടിയും, പിന്നെ ബാക്കിലൊരു പച്ച ബുഗാട്ടിയും, മഞ്ഞ നിസാൻ GTR-ഉം, പിന്നെ നമ്മളൊരു ജീപ്പും കൊണ്ടുവന്നു, അത് ഓറഞ്ച് കളറ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 2 ഷിഞ്ചാനും കൊടുക്കും, 2 ബിഞ്ചാനും കൊടുക്കും. ഇത് എനിക്ക് തോന്നുന്നു അടിയാവുന്ന തോന്നുന്നുണ്ട്. ഞാൻ രണ്ടും വേറെ വേറെ കളറിൽ സെയിം ആണ് പറഞ്ഞത്, 2 GTR-ഉം 2 ജീപ്പുമാണ് പറഞ്ഞത്. അത് നമുക്ക് കളർ മാറി കൊടുക്കാല്ലേ. അപ്പൊ ഷിഞ്ചാനും പിഞ്ചാനും വന്നിട്ട് കാണാം ഈ പറയുന്ന പമ്പും കാര്യങ്ങളും. ഇത് നമുക്ക് ഷിഞ്ചാനും കൊടുക്കാം, അത് പിഞ്ചാനും കൊടുക്കാം അല്ലെ. വണ്ടികൾ നമുക്ക് എന്തായാലും ഇതില് നമുക്ക് ഉണ്ടല്ല, നമുക്ക് ഒരു നല്ല കാറ് ഷിഞ്ചാനും ഒരു നല്ല കാറ് പിഞ്ചാനും കൊടുക്കാം. അപ്പൊ GTR നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പിഞ്ചാന് കൊടുക്കാം GTR അല്ലേ. ഓക്കെ, ഞാനപ്പ എന്തായാലും GTR കാറട്ടാ. ജീപ്പ് നമ്മുടെ ഷിഞ്ചാനും കൊടുക്കാം, സെറ്റല്ലേ. അപ്പൊ ഇത് ഞാനിപ്പോ എന്തായാലും നമ്മുടെ പിഞ്ചാന്റെ ഗ്യാരേജിലോട്ട് പാർക്ക് ചെയ്യട്ടാ. ഓക്കെ, വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, RC വണ്ടിയാന്ന് വിചാരിച്ചത് കളിയാക്കുന്നു വേണ്ട, നല്ല വിഷയം സ്പീഡാണ് RC വണ്ടി മോനെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടായിട്ട് പാർക്ക് ചെയ്യാം നമുക്ക് അല്ലേ. ഓക്കെ, അപ്പൊ പിഞ്ചാന്റെ അത് റെഡിയായി. ഇനി അത് മാതിരി തന്നെ പിന്നെ ഏത് വണ്ടി കൊടുക്കും നമുക്ക്? അപ്പൊ നമ്മുടെ പിഞ്ചാന്റെ ഗ്യാരേജ് അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ഷിഞ്ചാന് എടാ പിഞ്ചാന് ഒരെണ്ണം കൂടി കൊടുക്കണല്ലേ. ഒരു ഇതിലിപ്പോ നമുക്കിപ്പോ ഏത് വണ്ടി കൊടുക്കും? നമുക്കപ്പോ പിഞ്ചാൻ എന്തായാലും ഈ നീല വണ്ടി കൊടുക്കാം, ഈ ബുഗാട്ടിയും ഈ ജീപ്പ് നമ്മുടെ ഷിഞ്ചാനും കൊടുക്കാം. ഓക്കെ സെറ്റ് അല്ലേ. എന്തായാലും നിസാൻ GTR അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സ്പോർട്സ് വണ്ടിയും 2 ഇതും കൊടുക്കാം, സെറ്റല്ലേ. അപ്പൊ നമ്മുടെ പിഞ്ചാന്റെ ഗ്യാരേജ് അപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇങ്ങനെ നോക്കി എന്ത് രസമല്ലേ കാണാൻ മോനെ, വിഷയം. ഇനി നമ്മുടെ ഷിഞ്ചാന്റെ വണ്ടി എന്തായാലും അങ്ങോട്ട് കേട്ടാട്ടാ. ഓക്കെ, ഈ വണ്ടിയാണ് മുതു സ്പീഡാ, ഭയങ്കര സ്പീഡായി വണ്ടി. ഒന്നേ ആക്സിലേറ്റർ ചവിട്ടുമ്പോഴത്തേനുണ്ടല്ലോ അങ്ങോട്ട് ആ അറ്റത്ത് എത്തും, അതാണ് ഇഷ്യൂ. ചിലപ്പോ ഫ്രാങ്കിന്റെ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് പോകും, അതാണ് വലിയ ഇഷ്യൂ ഉള്ളത് പറയാല. അപ്പൊ നമുക്ക് എന്തായാലും ദീപട വെക്കാം. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ ഒരു വണ്ടി സെറ്റായി, ഇനി അടുത്ത ജീപ്പ് കൂടെ ഞാൻ വെക്കട്ടെ കേട്ടാ. ഒയ്യോ, ഇപ്പൊ തന്നെ ഇടിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ, ജീപ്പിനെ പറയണ്ട, നല്ല സ്പീഡാണ്. ഓക്കെ, പൊടെ 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 പൊടെ, പതിയെ പോണം, പതിയെ 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 നമ്മള് ബാക്ക് എടുത്ത് പോകണം, അല്ലെങ്കിൽ ഇടിക്കും, ഉറപ്പായിട്ട് ഇടിക്കും, സത്യമായിട്ട് ഇടിക്കും. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീട് നമ്മുടെ ഷിഞ്ചാന്റെ ഗ്യാരേജും പിഞ്ചാന്റെ ഗ്യാരേജും അപ്പൊ സെറ്റായി. ഇപ്പൊ ഇത് നമുക്ക് നേരെ ഷിഞ്ചാനെ പിഞ്ചാനെ പോയിട്ട് വിളിക്കണം അവിടെ പോയിട്ട്, എന്നിട്ട് അവർക്കൊരു വലിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണം മോനെ. ഇത് എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പത്തേക്ക് നമ്മുടെ സിമിയോൻ നമ്മുടെ വണ്ടി എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട്. സിമിയോൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഷിഞ്ചാനെ പിഞ്ചാനെയും നമ്മുടെ മോട്ടുപട്ടിലുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരാം. ഓക്കെ, ജസ്റ്റ് മിസ്സാണ് കേട്ടോ.
വണ്ടികളൊക്കെ സെറ്റാണ്, കാണുന്നില്ലല്ല. ആ ഓക്കെ ഓക്കെ, കാണുന്നില്ലേ, ഞാൻ വിചാരിച്ച് എന്റെ മോനെ. അപ്പൊ ഇവിടെന്ന് ഇടിക്കോ എന്ന് തോന്നുന്നു, ഇടിക്കോ നോക്കട്ടെ, വ്യൂ നോക്കട്ടെ മോനെ. ഓക്കെ ഇങ്ങനെ പോയി ഇടിക്കും, അപ്പൊ ഒന്ന് റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് എടുക്കാം. ഓക്കെ സെറ്റ് സെറ്റ്. ഈ ലോറ് എന്തായാലും എടുത്ത് തൂര കളയണം, ലോറിയുടെ അവസ്ഥ നോക്കിയാ ഫുള്ള് പൊടിയൊക്കെ ആയി. അപ്പൊ നമ്മുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് ഗ്യാരേജ്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് ഇനി എന്തായാലും നേരെ നമ്മുടെ ശിൻചാനെ ബിഞ്ചാനെ അവിടെ പോയിട്ട് വിളിക്കണം. ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ വീടിന്റെ മേളിലുണ്ടല്ലോ. അയ്യോ ഒന്നും പറ്റിയില്ല വണ്ടി, ബുള്ളറ്റ് പ്രൂഫ് ഫയർ ഒന്നും പറ്റിയില്ല. ഭാഗ്യം നമ്മുടെ വീടിന്റെ മേളിൽ നമ്മൾ ഫുള്ള് ആർ സി വെഹിക്കിൾ ആയിരിക്കും. ഫുള്ള് നമ്മുടെ വീട് എന്നുള്ളത് മൊത്തം ആർ സി വെഹിക്കിൾ കൊണ്ട് നിറയ്ക്കും നമ്മൾ. ഓക്കെ നമ്മുടെ പ്ലാൻ അപ്പൊ അതാണ്, നമ്മുടെ ഡ്രീം, നമ്മുടെ ഫ്രാങ്കിന്റെ ഡ്രീം എന്ന് വെച്ചാൽ ശിൻചാനെ മിഞ്ചാനെ ഹാപ്പി ആക്കുക. കാരണം ശിൻചാനും മിഞ്ചാനും ഒരു പാവപ്പെട്ട കസിൻസ് അല്ലേ നമ്മുടേത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ ഹാപ്പി ആക്കാം, അത്ര ഉള്ളു നമ്മുടെ ഫ്രാങ്കിന്റെ ഡ്രീം. അപ്പൊ നമ്മൾ എന്തായാലും വേറെ ഫ്രാങ്കിലിന് എന്തായാലും പുതിയ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും ശിൻചാനും മിഞ്ചാനും ഫ്രാങ്കിന്റെ വീടിന്റെ മേലയിൽ പണിയും നമ്മള്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും ഇനി എന്തായാലും അവരെ പോയിട്ട് വിളിക്കുക. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ശിൻചാൻ അല്ല, നമ്മളെ ശിൻചാന്റെ അല്ല, നമ്മുടെ ഫ്രാങ്കിൻ ഷേ നമ്മുടെ മോട്ടുവിന്റെ പട്ടലൂന്റെ വീട് എത്താ റൈറ്റ് ഉണ്ട്. ഓക്കെ നമ്മളെ ദേദിയെ കാണുന്നതാണ് നമ്മുടെ മോട്ടു പട്ടലൂന്റെ വീട്. ഓക്കെ ഇവന്മാരെ നമുക്കിനി, അയ്യോ ഇടിക്കല്ലേ ചേട്ടാ, അയ്യോ നമ്മൾ കോടികൾ മുളക്കി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പൊ നമ്മളെ ശിൻചാനും പിഞ്ചാനും എന്തായാലും പിക്ക് ചെയ്യണം. ഇവന്മാരെ എവിടെ പോയി കിടക്കുവാണ് എന്റെ മോനെ. നമുക്ക് എന്തായാലും വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ തെറ്റ് തെറ്റ് തെറ്റ്. ഇവന്മാരെനിക്ക് മറ്റേ കളിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും, മറ്റേ ഇവന്റെ മോട്ടുവിന്റെ പട്ടലൂന്റെ അമ്മ കളിക്കാൻ വേണ്ടിട്ട് കുറെ സ്ഥലങ്ങൾ റിച്ചാട്ടോ നമ്മള് വിചാരിക്കണം മതിയല്ല. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ ഏതാടാ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എടാ ശിൻചാനെ പിഞ്ചാനെ നിങ്ങൾ എവിടെ? ഇതേ വരുന്നു ഇതേ വരുന്നു. ഓക്കെ അവന്മാരപ്പൊ കളിക്കേണ്ട സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്. എവിടെ? ഇവിടെ ഇവിടെ കിടക്കാൻ പറ്റുമോ? ഇതേതാ വഴിയത്? ആ കണ്ട് 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 കണ്ടാ അവിടെ നിക്കുന്നുണ്ട് കേട്ടോ അവന്മാര്. ഇതേത് വഴിയത്? ഇവന്മാരെ വഴി മനസ്സിലാവേണ്ടത്. എന്റെ ആളി എങ്ങനത്തെ വീടൊക്കെ പണിതെന്ന് വെച്ചാൽ മനുഷ്യനെ എങ്ങനെ ഓടിച്ചോളാം കേട്ടാ. ഓക്കെ അപ്പൊ ഇതാണ്ട് വഴി. എടാ മോട്ടുതി അവിടെ കിടക്കുന്നുണ്ടല്ലോ, ശേ പട്ടിലുതി അവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്റെ പട്ടില് നിങ്ങക്ക് വേറെ പണിയില്ലേ? നമ്മുടെ ശിൻചാൻ പിടിച്ചത് മൂന്ന് മീൻ നാല് മീനുണ്ട്, ഒരെണ്ണം ആ ബാസ്കറ്റിലുണ്ട്. പക്ഷെ ആ മീന് കഴിക്കാൻ പറ്റാത്ത മീനാണ്. ആ മൂന്ന് മീനാ മോനെ. എടാ ശിൻചാനെ പൊളി കേട്ടോലേ. ആടാ ശിൻചാനെ ഒരു മിനിറ്റ്, ഇതേ മോട്ടു അല്ലേ ഇത്. എടാ മോട്ടു ഒരു ജ്യൂസ് എനിക്ക് എടുക്കോ? അയ്യോ ഫ്രാങ്ക്ലിനെ ഫ്രൂട്ട്സ് കഴിഞ്ഞല്ലേ ഫ്രാങ്ക്ലിനെ. ഇതാരുടെ ജ്യൂസ് ആണ്? ഇത് ചോപ്പിന് കൊടുക്കാൻ വെച്ചിട്ട് ജ്യൂസ് ആണ്. അയ്യോ പട്ടിക്കുള്ള ജ്യൂസ് ആയിരുന്നു, ഞാനിപ്പൊ തന്നെ എടുത്ത് കുടിച്ചാനെ. അയ്യോ ഫ്രാങ്ക്ലിനെ കുടിക്കല്ലേ കുടിക്കല്ലേ. ആ ഇല്ല ഞാൻ കുടിക്കണമെന്ന് തോന്നില്ലടാ. എടാ അപ്പൊ എന്താണ് സുഖല്ലേ നിനക്ക്? ഓ പിന്നെ സുഖം സുഖം. അപ്പൊ നമുക്കുണ്ടല്ല ഇവിടെ നമുക്കൊരു ആർ സി ഗ്യാരേജ് നമുക്ക് പണിത് കൊടുത്താലോ. മറ്റേ പെട്രോൾ പമ്പൊക്കെ വെച്ചിട്ട് അടിപൊളി ആർ സി ഗ്യാരേജ് നമുക്ക് ഇവിടെ പണിത് കൊടുത്താലോ. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. പിഞ്ചാനെ പിഞ്ചാനെ നമുക്കപ്പൊ പോയാലോ അങ്ങോട്ട്. ആ ഫ്രാങ്ക്ലി ബൈ ബാ, പോവാ പോവാ, നമുക്ക് എന്തായാലും പോവാം. ആ ഓക്കെ 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 ഓക്കെ, ബാ ബാ ബാ. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിടുക കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം മോനെ. അടി ഇവിടെ ഒരുത്തിനെ എപ്പോഴും നിക്കാറുണ്ടല്ലോ മറ്റേ ലിഫ്റ്റും ചോദിച്ചിട്ട്. അത് ഫ്രാങ്ക്ലിൻ ബൈ, ശിൻചാൻ എന്തെന്നറിയാ, അയാൾ ലിഫ്റ്റ് വെച്ച് നിക്കുന്ന കണ്ടപ്പോണ്ടല്ലോ അയാളുടെ തലകിൽ ഒരു കല്ലാ എടുത്തെറിഞ്ഞ്. എടാ ശിൻചാനെ, ആ നീ വല്ല പോലീസ് കേസ് ഉണ്ടാക്കി വെച്ചോ കേട്ടോ നീ. ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ, നമ്മളെ കണ്ടിട്ടില്ല. ആ മണ്ടം പറയാണേ ഇതെന്താണ് കല്ലുമഴ വീണെന്ന്, അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തതാണത്. കല്ലുമഴ. ആ നമുക്ക് എന്തായാലും അങ്ങോട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഫ്രാങ്ക്ലി നമ്മുടെ വണ്ടിയിൽ പാട്ടൊന്നും ഇല്ലേ? എടാ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കണടാ. അല്ല ഫ്രാങ്ക്ലിനെ നമ്മുടെ വീട് എന്ത് പറ്റി? ആ എടാ നമ്മുടെ വീടൊക്കെ നമ്മള് ബോംബൊക്കെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് പുതിയ വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയടാ. ഇതാണ് നിങ്ങളുടെ സർപ്രൈസ്? സർപ്രൈസ് ഒരാൾക്ക് മാത്രല്ല രണ്ടു പേർക്കും ഉണ്ട്. രണ്ടു പേർക്കും അത് നൈസ് ആയി. ഫ്രാങ്ക്ലിനെ
ശിഞ്ചാൻ, അത് നമുക്ക് നിങ്ങളുടെ സർപ്രൈസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മള് ലോറിയില് സെറ്റ് ആക്കിയതാണ്. അതാ ടോയ്സിൽ അങ്ങോട്ട് മേലെയുള്ള സംഭവമാണ് ഞാൻ കാണിച്ചത്. എന്തായാലും ഓക്കെ, വണ്ടി വിട്. ഓ, ഗ്യാരേജ് ഇപ്പൊ ഇങ്ങനാക്കില്ലേ മോനെ, അടിപൊളി ഗേറ്റ് ഒക്കെ വെച്ചിട്ട്. ഓ ഫ്രാങ്ക്ലിനെ വിഷയം എടാ, ഞാനിപ്പോ എന്തായാലും വണ്ടി നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ബാബാ ബാബാ ബാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എടാ, നിങ്ങളുടെ സർപ്രൈസും കാര്യങ്ങളും എന്താണെന്നറിയാം? അതെന്താണ് ഫ്രാങ്ക്ലിൻ ബായ് സർപ്രൈസും കാര്യങ്ങളൊക്കെ? എടാ ചിഞ്ചാനെ, അതൊക്കെ ഉണ്ട്, ബായ് കാണിച്ചുതരാം. പിഞ്ചാനെ ബാബാ ബാ, ചിഞ്ചാനെ, നിങ്ങക്ക് രണ്ടു പേരേക്കും നമ്മൾ സെറ്റ് ആക്കിയേക്കണത് ഒരു അടിപൊളി RC ഗാരേജ് ആണ്. ആ, ഇങ്ങോട്ട് പോ, കാണിച്ചു തരാം. നിങ്ങക്ക് രണ്ടു സർപ്രൈറ്റ് ആയിട്ട് ഗാരേജ് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ, ഇത് ഷിൻചാന നിന്റെ ഗാരേജ്, നീ എന്തായാലും ഷിൻചാൻ ഈ ഗാരേജ് നീ നോക്കട്ടാ. പിഞ്ചാനെ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ ഗാരേജ് നമ്മൾ അപ്പുറത്ത് സെറ്റാക്കിട്ടുണ്ട്. എന്ത് അപ്പുറത്ത് സെറ്റാക്കിട്ടുണ്ട്? ഫ്രാങ്ക്ലിൻ ബോയ് എവിടെ എവിടെ എവിടെ? എടാ, നേരെ നോക്കടാ. ഇത് വിഷയം എടാ, നിസാൻ GTR അതുമാതിരി കാർസ് സിനിമത്ത. സെറ്റ് സെറ്റ് സെറ്റ്. എടാ, ഒരു ഫ്യുവൽ സ്റ്റേഷനും ഉണ്ട്. ആളിയ മോനെ, പൊളി പൊളി പൊളി. ഞാനപ്പോ എന്തായാലും നിസാൻ GTR കണ്ടേടാ. ഓ മോനെ, വിഷയം ഷിൻചാനെ കണ്ട നീ, കണ്ട നീ വണ്ടി കണ്ട. ഓ ആളിയ, ഷിൻചാനെ നിന്റെ ഗാരേജല്ലേ ഇത്? എടാടാ, എന്റെ വണ്ടികൾ തൊട്ട് പോയത് കേട്ടാ. ഇതൊക്കെ എന്റെ വണ്ടികളാണ്, ഈ ജീപ്പും പിന്നെ അതുമാതിരി ബുഗാട്ടിയും. ആളിയ, ബുഗാട്ടിയും ജീപ്പും. ഓ മോനെ, അതുമാതിരി ഒരു പമ്പും. സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഫ്രാങ്ക്ലിനെ. സെറ്റ് സെറ്റ്. ഓ, ഇത് രസാണ് കാണാൻ നമ്മുടെ ഈ ഇത്. ഞാനപ്പോ നമ്മുടെ ജീപ്പിൽ കേട്ടാ മോനെ. ഫ്രാങ്ക്ലിനെ, ഇത് ബാറ്ററി അല്ലേ? എടാ, ഇത് ബാറ്ററിയും കാര്യങ്ങളും ഒന്നല്ലേ. അല്ലടാ പിഞ്ചാനെ, നീ ഇങ്ങോട്ട് വന്നേ. ആ പറ ഫ്രാങ്ക്ലിൻ ബോയ്, ഇത് അടിപൊളി സ്ഥലമായിട്ട് കേട്ടാ. സത്യമാണ് പിഞ്ചാനെ. എടാ, നിങ്ങക്ക് എങ്ങനെയുള്ള സംഭവം ഇഷ്ടപ്പെട്ടാ? എടാ, അടിയിൽ കുറെ സംഭവങ്ങൾ വേറെ ഒക്കെ ഉണ്ട് കേട്ടാ. നിങ്ങൾ എന്തായാലും പോയി നോക്കി വെച്ച് പോയോ? ഏട്ടാ, നമുക്ക് ഈ കാറിൽ അങ്ങോട്ട് ഓടിച്ചു നോക്കാം. എന്താ മോനെ വിഷയം വിഷയം. ഓ, ഈ കാർ എന്തൊരു സ്പീഡാണ്. എടാ അടിയില്, ഓ സെറ്റിലാണ് കേട്ടാ. ഓ, നമുക്ക് എന്തായാലും ഇന്ന് ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. ഓ, എടാ വർക്ക് ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ. ആളിയ, എടാ ഇതെന്താണ്? ഇത് കൊള്ളാലോ നമ്മുടെ വീട്. ഓ സെറ്റ് സെറ്റ്. എടാ, നമുക്ക് പറ്റിയ പൂള്. ഓ മോനെ വിഷയം വിഷയം, നമുക്ക് പറ്റിയ പൂള്. ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ പുറത്ത് വെച്ചിട്ട് സോഡ ഓടിച്ചിട്ട് തരാം. നോക്കിപ്പോ നോക്കിപ്പോ. ഈ വണ്ടി ആവുമ്പോ ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട, അതാണ് സെറ്റ്. ആളിയ, നമുക്ക് എന്തായാലും ഒരു ഷോട കുടിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓ, ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് മാറ്റിടാൻ പാടില്ല ഫ്രാങ്ക്ലിൻ. ഈ തീട്ട വണ്ടിയൊക്കെ അലമ്പ് വണ്ടിയാണ്, ഈ ബാഗിലുള്ള വണ്ടി. നമ്മുടെ വണ്ടിയാണ് സെറ്റ്. ആളിയ, അയ്യോ അവിടെ എന്തൊരു സ്പീഡാടാ മോനെ. ഓ, നമ്മുടെ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആട്ടോ, അതേ കുഴപ്പമില്ല. കരടിയൊക്കെ പേടിച്ച് കേട്ടാ. രണ്ട് ഇടി കൊടുത്താലോ കരടിക്ക്. കരടിയുടെ മൂട്ടിതൊക്കെ കൊടുക്ക. ഓ, ആ കരടി തിരച്ചു കൊടുക്ക കേട്ടാ. ചത്തുപോയ കരടി. എടാ ചത്തുപോയടാ പാവം കേട്ടാ. നമുക്ക് ചാട്ടം കടി ചാടിച്ചാലോ. ഓ എന്റെ മോനെ, സെറ്റ് 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 സെറ്റ്. ഫ്രാങ്ക്ലിൻ ബോയിനെ വിളിച്ച് നീ പറയണം കുറച്ച് വണ്ടികൾ വേറെ കൊണ്ടുവരാനായിട്ട് അല്ലേ. ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഗൈസ്, നിങ്ങളെ നല്ല നല്ല വണ്ടികളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. RC ആക്കുന്നത് നമ്മൾ നല്ല അടുത്ത വീഡിയോയിൽ RC വെഹിക്കിൾസ് കൊണ്ടുവരുന്നതായിരിക്കും. അതിന്റെ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു കിടുക്കാഴ്ച വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.